കഥ വിപ്ലവകാരിയായ ദൈവം. രചന അവതരണം ദേവൂട്ടി ഗുരുവായൂർ. ദേവൂസ്! ഉറക്കെയുള്ള വിളി കേട്ടാണ് ദേവു തിരിഞ്ഞു നോക്കിയത്. ഋഷിയാണ് അവളുടെ ക്ലാസ്മേറ്റ്. നീ എന്താടാ ഇന്ന് നേരത്തെ? ഇന്ന് സമരാണോ? ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഓഹോ, രാവിലെ തന്നെ കളിയാക്കാനായി ഇറങ്ങിയതാണോ? ഇത് തന്നെയാണ് ഈ സമൂഹത്തിന്റെ ശാപം. നന്നാവാൻ ഒരുത്തനെ സമ്മതിക്കൂല. അവൻ പറഞ്ഞു നിർത്തിയതും ദേവു അവനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഡാ മതി, കാട് കയറണ്ട. നീ ആ ജൂനിയേഴ്സിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി ഇതൊക്കെ നന്നാവാൻ നടക്കുന്ന ഒരുത്ത്. ക്ലാസ്സിലേക്കാണെങ്കിൽ വേഗം നടക്കൂ, 9:30 ആയി. അവളോടൊപ്പം എത്താൻ ശ്രമിച്ചേ വേഗം നടന്ന് ഋഷി പറഞ്ഞു. എന്റെ ദേവുസേ, ഇന്ന് താരമിസിന്റെ ക്ലാസ് അല്ലേടാ, പിന്നെ എങ്ങനെ നേരം വൈകും? അയ്യോടാ, ഞാനത് മറന്നു. രണ്ടുപേരും പടവുകൾ ഓടിക്കയറി. ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുമ്പേ അവർ കേട്ടു വിബിയുടെ പാട്ടും ഉണ്ണിയുടെ കൊട്ടും. ഇന്ന് എല്ലാവരും എത്തണ ദിവസമാണല്ലോ. ബുധനാഴ്ച ഫസ്റ്റ് അവർ താരമിസാണ്. എല്ലാവരും കാണുന്നത് അന്നാണ്. ആരും കട്ട് ചെയ്യാത്ത ക്ലാസ് താരമിസിന്റേതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പ്രധാന ആകർഷണം. പഠന വിഷയങ്ങളിലേക്കുള്ള ഒരു കൊളുത്തുമായാണ് എന്നും അവരുടെ വരവ്. ചിരിച്ച മുഖമായല്ലാതെ മിസ്സിനെ കണ്ടിട്ടില്ല. സ്നേഹത്തോടെയുള്ള ആ പുഞ്ചിരിയാണ് മിസ്സിന്റെ ആയുധം. ക്ലാസ്സിൽ വന്നിരുന്നതും മിസ് വന്നതും ഒന്നിച്ചായിരുന്നു. എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ച് മിസ് ചോദിച്ചു, എത്തിയല്ലോ അല്ലേ എല്ലാവരും? ഉവ്വ് എന്ന് പറഞ്ഞു തീരും മുമ്പേ ആരോ പറഞ്ഞു, ഇവിടെ സഖാവെത്തിയിട്ടില്ലേട്ടാ. ഓൻ വന്നതായിരുന്നു, പിന്നെ ആരോ വിളിച്ചപ്പോ പോയതാ. വരുമായിരിക്കും. ഓന്റെ തലയിൽ മൊത്തം വിപ്ലവമാണോ മിസ്സേ? ഓനെ കാക്കണ്ട, വന്നാ വന്നു. ജിഷാറാണത് പറഞ്ഞത്. വിപ്ലവോ? ഋഷി ഒരു വിപ്ലവകാരിയാണോ? മിസ്സിന്റെ ചോദ്യം എല്ലാവരോടുമായിരുന്നു. പടച്ചോനെ പെട്ടുടാ സജിയെ, ജിഷോർ അടുത്തിരിക്കുന്ന സജിയോട് പറഞ്ഞു. ആരും ഒന്നും മിണ്ടിയില്ല. എന്താ ഈ വിപ്ലവം? ആരാണ് യഥാർത്ഥ വിപ്ലവകാരി? വിപ്ലവം എന്ന് വെച്ചാ മാറ്റല്ലേ മിസ്സേ? വിബിയുടേതാണ് ആ ചോദ്യം. അതെ, ആരാണ് ആ വിപ്ലവകാരി? പിന്നീടങ്ങോട്ട് ഉത്തരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. അതിനിപ്പോ എന്താ സംശയം? മടെ സഖാക്കൾ അവർ തന്നെ ആ വിപ്ലവകാരികൾ, അല്ലെങ്കിൽ കാണാറുന്നു. വർഗീസിന്റെ ഉത്തരം. അതങ്ങോട്ട് പള്ളി പറഞ്ഞാ മതി. കൃഷ്ണനാണ് ഏറ്റവും ആദ്യത്തെ വിപ്ലവകാരി, ദീപ ഇത്തിരി ചൊടിയോടെ പറഞ്ഞു. അതല്ല, യേശുവാണെന്ന് ജിന്നി. ദേ മക്കളെ, ഇനിയിവിടെ ജാതിക്കളി വേണ്ടാട്ടാ. ഞങ്ങളുടെ നബീം ഒരു അസല വിപ്ലവകാരി തന്നെയാ. പക്ഷെ ആദ്യത്തെയാണോ എന്ന് ഞമ്മക്ക് ഉറപ്പില്ല, ജിഷാർ എല്ലാവരോടുമായി പറഞ്ഞു. അപ്പോ ഒരു കാര്യത്തിൽ നിങ്ങളൊരു അഭിപ്രായത്തിലെത്തി ഇല്ലേ? സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ മിസ്സിന്റെ ചോദ്യമാണ് അവരെ യഥാർത്ഥത്തിൽ കുഴക്കിയത്. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. മിസ് മാർക്കർ എടുത്ത് എഴുതി ബോർഡിൽ, ക്രിസ്തു, കൃഷ്ണൻ, നബി, മൂന്നും കൂടി ഒരു വലിയ വൃത്തത്തിനുള്ളിലാക്കി പുറത്തെഴുതി, ദൈവം ഇക്വൽ ടു ഈശ്വരൻ. അല്ലേ ആദ്യ വിപ്ലവകാരി? ഈശ്വരൻ നടത്തിയ വിപ്ലവം ഏതായിരിക്കും? അതൊറപ്പല്ലേ, ആദ്യത്തെ അല്ല അവസാനത്തെ വിപ്ലവം, മനുഷ്യൻ. അതോടങ്ങോർക്ക് മനസ്സിലായി ഇനിയൊരു വിപ്ലവം വേണ്ടാന്ന്. ഗീവറിന്റെ ഈ മറുപടി ക്ലാസ്സിലാകെ കൂട്ടച്ചിരി ഉണർത്തി. അതെ, ഈശ്വരനോളം വളർന്നുവെന്ന അഹങ്കാരത്തിൽ സ്വയം മറന്ന് പലവർണ്ണ കൊടികൾക്കു കീഴിലായി വിപ്ലവകാരികൾ നിരന്നു. സർവം മറന്ന് പ്രയത്നിച്ചു നാടിനു വേണ്ടി. എന്നിട്ടോ ഇന്നും തദൈവ, കുറച്ചൊരു പരിഹാസം കലർന്ന സ്വരത്തോടെ സബി പറഞ്ഞു. അല്ല സബി, മാറ്റങ്ങളുണ്ട്. മാറുമറയ്ക്കാത്ത കാലത്തിൽ നിന്ന് മാനത്തു പറക്കണ കാലത്തേക്കുള്ള വളർച്ച. വ്യവസായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത് ദുഷിച്ച ഉച്ചനീചത്വങ്ങളിൽ നിന്ന് അങ്ങനെ എന്നെയാൽ ഒടുങ്ങാത്ത മാറ്റങ്ങളുണ്ട്. പക്ഷേ അതൊരവസാന വാക്കല്ല എന്ന് മാത്രം, ദേവു പറഞ്ഞു നിർത്തി. അതെ ദേവു, വിപ്ലവം ഒരവസാന വാക്കല്ല, താരമിസ് അവർക്കിടയിലേക്ക് വന്ന് പറഞ്ഞു തുടങ്ങി. വിപ്ലവം അനുസ്യൂതമായി തുടരേണ്ട ഒരു പ്രക്രിയയാണ്, കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈശ്വരനേക്കാൾ അതെന്നും നടപ്പിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും മനുഷ്യനാണ്. മാറ്റമുണ്ടാവേണ്ടത് എന്നും എപ്പോഴും മനുഷ്യ മനസ്സുകളിൽ തന്നെയാണ്. എല്ലാ മാറ്റവും നന്മയ്ക്ക് വേണ്ടിയാണ് ആവണം. അതല്ലാതെയാവുമ്പോഴാണ് താളം തെറ്റുന്നത്.
എല്ലാ വിപ്ലവകാരിയുടെയും ലക്ഷ്യം ഒന്ന് തന്നെ. ഈശ്വരന്റെയും മാറ്റത്തിന്റെയും ശങ്കല്യം മുഴങ്ങേണ്ടത് നിങ്ങളുടെ പുതിയ തലമുറയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒരു കൈയിൽ സ്വന്തം കുടുംബത്തെയും മറുകൈയിൽ സമൂഹത്തെയും ചേർത്ത് നിർത്തി മുന്നോട്ട്, അതാവണം വിപ്ലവം. ചിരിച്ചുകൊണ്ടുള്ള താരമിസിന്റെ ചോദ്യത്തിനുത്തരം ഒന്നിച്ചായിരുന്നു, അതെ, ഞങ്ങൾ എല്ലാവരും വിപ്ലവകാരികൾ, ദൈവം സൃഷ്ടിച്ച വിപ്ലവകാരികൾ. ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോഴും ആ വാക്കുകളായിരുന്നു താരമിസിന്റെ ഉള്ളിൽ.